ഞാനിപ്പൊ തുരുമ്പെടു തിരിക്കുന്ന കൂട്ടിലിട്ട തത്ത മൂടിന്ന് ട്രിപ്പിന് പോകാത്തിന് ബത്തൂത്ത ജോലിയൊന്നും മയില്ലെന്ന് ചൊല്ലി എന്റെ അച്ഛനൊന്നും രാക്കാ കുടുംബത്തിലുള്ളവർ പറയും ഇവന്റെ കാര്യം പോക്കാ എന്റെ ഭാവി പറഞ്ഞെന്റെ ഹലോ അജയല്ലേ നീ എവിടെ ഞാൻ ഇവിടെ മെയിൻ സ്പോട്ടിലുണ്ട് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം നീ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടോ അപ്പൊ ശരി നീ വാ സ്വാതന്ത്ര്യദിനായിട്ട് എന്താടാ പരിപാടി രാവിലെ വാട്സപ്പ് തുറന്നപ്പോൾ ഫുൾ സ്റ്റാറ്റസ് തന്നെ ഞാൻ രാവിലെ ടി വി പ്രോഗ്രാം കണ്ടായിരുന്നു എത്ര പേരാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവോടിക്കുന്നത് അവരാണ് യഥാർത്ഥ നായകന്മാർ എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യമില്ല അത് നീ പറഞ്ഞുള്ളതാണ് ജാതിയുടെ പേരിൽ ചികിത്സയില്ല പെൺകുട്ടികളെ പഠിക്കാൻ വിടാതെ വീട്ടിലിരിക്കുക അതിനിടയിൽ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താൻ ഒരുപാട് പേർ നീ പറഞ്ഞ ശരിയാ ഇതിലെവിടെയാണ് സ്വാതന്ത്ര്യം ഇരിക്കുന്നത് ഇത് നമ്മുടെ 73-ാം സ്വാതന്ത്ര്യ ദിനമാണ് എത്ര വരാ ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടാത്തവരെ പോലെ ജീവിക്കുന്നത് വീടിനുള്ളിൽ കഴിയുന്നത് അവർക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർണമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15-ഉം രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ ഭാഷയുടെയും വേഷത്തിന്റെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും മുട്ടുകുത്തിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറകൾക്കായി
വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദിനം ഓർത്തുവെക്കുന്നതിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളുടെ ത്യാഗങ്ങളെ ഓർക്കുവാനുമാണ് എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. പ്രാണനേക്കാൾ വലുത് പിറന്ന നാടിന്റെ അഭിമാനവും സ്വാതന്ത്ര്യവുമാണ് എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും. മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടിയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുവത്വം എന്ന് പറഞ്ഞ ചന്ദ്രശേഖർ ആസാദും, സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകും, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ച മഹത് വ്യക്തികളിൽ ചിലർ മാത്രമാണ്. 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വളരെയധികം വെല്ലുവിളികളായിരുന്നു ഇന്ത്യ എന്ന രാജ്യത്തിന് നേരിടേണ്ടിയിരുന്നത്. പട്ടിണി, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അരാജകത്വം, അതിർത്തി രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യാന്തര ശക്തിയായി വളരുവാൻ നമുക്ക് സാധിച്ചു. ഈ കഴിഞ്ഞ ജൂണിൽ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ മെമ്പറായി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതുപോലെ അരിയുടെയും ഗോതമ്പിന്റെയും ഉൽപ്പാദനത്തിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനത്തുമാണ്. കാർഷിക മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ടവയാണിത്. 2014 ഇന്ത്യ ചൊവ്വയിലേക്ക് അയച്ച മംഗൾയാനിലൂടെ ഇത്തരത്തിൽ ചൊവ്വാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ഏഷ്യയിലെ ആദ്യത്തെ രാജ്യവും ലോകത്തിലെ നാലാമത്തെ രാജ്യവുമാണ് നമ്മുടെ ഇന്ത്യ. ചന്ദ്ര ദൗത്യവുമായി 2008 ചന്ദ്രയാൻ 1 2019 ചന്ദ്രയാൻ 2 വിക്ഷേപണം പൂർത്തിയാക്കി കഴിഞ്ഞു. നമ്മുടെ അഭിമാനമായ ISRO ചന്ദ്രയാൻ 3 2021 വിക്ഷേപണം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ്. 1947 32 വയസ്സായിരുന്നു നമ്മുടെ ആയുർദൈർഘ്യം. എന്നാൽ ഇന്ന് ഏകദേശം 70 വയസ്സാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ആദ്യ ഇലക്ഷൻ മുതൽ വിവേചനമില്ലാതെ സ്ത്രീകൾക്കും വോട്ടിംഗ് അവകാശം കൊടുത്ത ആദ്യ രാജ്യമാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും നേട്ടം പതിപ്പിച്ച ഒരു വികസ്വര രാജ്യമാണ് ഇന്ന് ഇന്ത്യ. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും ആഞ്ഞടിച്ചിരിക്കുകയാണ് കൊറോണ എന്ന മഹാവിപത്ത്. നമ്മുടെ എല്ലാ മേഖലകളെയും തളർത്തിയിരിക്കുകയാണ് ഈ മഹാമാരി. എന്നാൽ ഈ വിപത്തിനെ പ്രതിരോധിക്കുവാനുള്ള വാക്സിൻ ഉൽപാദനത്തിലും നമ്മുടെ രാജ്യം വളരെയധികം മുന്നേറിക്കഴിഞ്ഞു എന്നുള്ള വാർത്ത ഈ കഷ്ടതകൾക്കിടയിലും അഭിമാനകരമായ കാര്യമാണ്. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും അധികം തുക ചെലവഴിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചെയ്തിരുന്ന പ്രവൃത്തിയോളം തന്നെ മഹത്തരമായ പ്രവൃത്തിയാണ് ഇന്ന് നമ്മുടെ വിവിധ സേനാ വിഭാഗങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നിലനിർത്തുവാനായി സ്വന്തം ജീവൻ പോലും തൃണവത്കരിച്ചുകൊണ്ട് അവർ നമ്മുടെ അതിർത്തികൾ കാക്കുന്നു. നമുക്കായി വീരമൃത്യു വരിച്ച നമ്മുടെ ജവാന്മാരുടെ ജീവന്റെ വില കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നമ്മുടെ നേട്ടങ്ങൾ നിലനിർത്തുവാൻ ഇന്ത്യയുടെ പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന നിലയിൽ നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നമ്മുടെ പൊതുസ്വത്ത് നശിപ്പിക്കാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, നമ്മുടെ വിദ്യാഭ്യാസ മികവ് ഉയർത്തുക, അതുവഴി രാജ്യത്തെയും മികവിലേക്ക് നയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ രാജ്യത്തിനു വേണ്ടി ചെയ്യാവുന്നതാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്, സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു. അതുകൊണ്ട് നമ്മുടെ സമ്പന്നമായ പൈതൃകത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുവാനും ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുവാനും നമുക്ക് ശ്രമിക്കാം. അത് ഫലപ്രാപ്തിയിലെത്തും വരെ നമ്മുടെ ശ്രമങ്ങൾ തുടരുമെന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. 74th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.